Hello guys, I'm going to bring a DC mediated video. അപ്പോൾ നമുക്ക് ഇതിന്റെ സീറ്റിംഗിൽ നിന്ന് തുടങ്ങാം. സീറ്റിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തത്. അതായത് ഇതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഇതിന്റെ സീറ്റിന്റെ ഷേപ്പ് ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിന് വേണ്ടിയിട്ട് ഇത് ലോങ് ഡ്രൈവിനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സീറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇത് ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഡുവൽ ടോൺ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരുന്നത്. ബ്ലാക്കും ഒരു ചെറിയൊരു ഗ്രേ കളറിന്റെയും മിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് റഫ് ആയിട്ടുള്ള ഒരു ഇതല്ല, ഗ്ലോസി, അതായത് നല്ല ഇതായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലെ ഫിനിഷിംഗ് ഇവിടെ തുടങ്ങി ഇങ്ങനെ, അതായത് ഡ്രൈവറുടെ ഇങ്ങനെ എഡ്ജ് വരെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഇതിൽ റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത് JBL സൗണ്ട് സിസ്റ്റം ആണ്. സൗണ്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് സബ് ഊഫറോട് കൂടിയുള്ള സൗണ്ട് സിസ്റ്റം ആണ് ഇതിന് വന്നിട്ടുള്ളത്. അത്രക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം ആണ്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് സിസ്റ്റം ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ. പിന്നെ ഇതിന്റെ ഈ സൈഡിൽ വേറെ കൺട്രോളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്റ്റിയറിംഗ് വീല് വരുവാണെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചും വോയിസ് കമാൻഡിന്റെ ബട്ടൺസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിന്റെ സ്റ്റിയറിംഗ് വീല് ചെറുതാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇത്രയും വലിയൊരു വണ്ടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണിത്. നമുക്കൊരു വണ്ടി ഓടിക്കുന്നതിന്റെ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. വൈപ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡോർ പാനലിലേക്ക് വരാം. ഡോർ പാനൽ എന്ന് വെച്ചാൽ നല്ലൊരു രീതിയിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പുതുമയുള്ള ഇതാണ്. നമ്മുടെ സീറ്റിലുള്ള അപ്പോൾസ്റ്ററി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇതാണ്. നല്ലൊരു കാണാൻ ക്ലാസിക് പ്രീമിയം ലുക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ മേലെ വിൻഡോന്റെ സ്വിച്ച് ഒക്കെ ഉണ്ട്. സാധാരണ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ നാല് പവർ വിൻഡോ ബട്ടണും ലോക്ക് ബട്ടണും ഉണ്ട്.
ഇത് ഹാൻഡിലിന്റെ അതായത് ലോക്ക് സെന്റർ ലോക്കിന്റെ കാര്യങ്ങൾ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മേലിലേക്ക് പോകുകയാണെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സെന്റർ കൺസോൾ ആണെങ്കിൽ നല്ല രീതിയിൽ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സെന്റർ കൺസോൾ ആണിത്. ഇതിന്റെ ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിംഗ് ഉള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് മുന്നിലായിട്ട് ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇതിന്റെ മോഡ് സെലക്ഷൻ ബട്ടൺസ് ആണ്. അതുകൂടാതെ ഇവിടെ മൊബൈൽ ചാർജിങ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മുൻഭാഗത്ത് ഒരു ആംറസ്റ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ഒരു മറന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംറസ്റ്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ലോക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 12 വോൾട്ട് മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് 2 കപ്പ് ഹോൾഡർ, അത്യാവശ്യം വലിപ്പോടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ഫ്രണ്ട് സീറ്റിന് അതേ കംഫർട്ട് നമുക്ക് പിൻഭാഗത്തും കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവിനൊക്കെ നല്ല പറ്റിയ സീറ്റാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ പിൻഭാഗത്ത് സീറ്റിനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഹെഡ് റെസ്റ്റൊക്കെ നല്ല രീതിയിലുള്ള ഹെഡ് റെസ്റ്റും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. അത് കാണാൻ തന്നെ നമുക്ക് ഒരുമാതിരി ലക്ഷറി ഫീല് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ എ സി വിൻഡോ വന്നിരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു എ സി വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ എ സി വിൻഡ്, റിയർ എ സി വിൻഡ് ആണ് ഇത്. ഇത് നല്ല രീതിയിൽ രണ്ടുപേർക്ക് അപ്പർ സൈഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കുന്ന പിന്നിലെ യാത്രക്കാർക്ക് നല്ല രീതിയിൽ എ സി കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിക്കി വന്നിരിക്കുന്നത് വിശാലമായ ഒരു ഡിക്കിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഡിക്കിയിലാണ് സബ് ഓഫർ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ജെ ബി എല്ലിന്റെ സബ് ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ജെ ബി എല്ലിന്റെ സബ് ഓഫർ. പാട്ട് വെച്ച് കേൾപ്പിച്ച് തരാൻ ഈ നിർവാഹമില്ല, കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സബ് ഓഫർ. അപ്പൊ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു കവറിങ് കൊണ്ട് വരുന്നു. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും ലഗേജ് കയറും. അപ്പൊ ഇത്രയും കാര്യമാണുള്ളത്. അപ്പൊ സാധാരണ നമ്മളെല്ലാം ഓൺ റോഡിലാണ് ഇതിന്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരു ചെറിയ ഓഫ് റോഡ് രീതിയിലുള്ള ഒരു ഇതാണ്. നമുക്ക് ഇതിലെ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഇതിന്റെ വിസിബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആണെങ്കിലും സൈഡ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റിയാണ് നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗിലാണെങ്കിലും നമ്മുടെ ആക്സിലേറ്ററിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടിന്റെ പവർ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗിന്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര വലിയ വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് അത്ര വലിയ സ്ട്രെയിനൊന്നും തോന്നില്ല. നല്ല രീതിയിലൊരു ഹാൻഡ്ലിംഗ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട്. പതുക്കെ പോവാണെങ്കിലും സ്പീഡിൽ പോവാണെങ്കിലും നല്ല രീതിയിലൊരു ഹാൻഡ്ലിംഗ് തന്നെ ഈ വണ്ടി നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഈ മുന്നിലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് സ്പോർട്സ് മോഡിന്റെ ബട്ടൺ ആണ്. ഇതിപ്പോ സ്പോർട്സ് മോഡിലാണ് വണ്ടി ഉള്ളത്. അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ഈ വണ്ടി ഇപ്പം തരുന്നുണ്ട്. ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സിറ്റി മോഡിലേക്ക് മാറി. സിറ്റി മോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു മോഡാണ്.
എന്നാലും പവർ കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള പവർ ഈ സിറ്റി മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ കൂടാതെ തന്നെ ഈ സ്പോർട് മോഡ് കൂടാതെ വെറ്റ് മോഡ്, റഫ് റോഡ്, പിന്നെ റഫ് സിറ്റി മോഡ്, ഇത്രയും മൂന്ന് മോഡ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട് സ്പോർട് മോഡ് കൂടാതെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇത്രയും നേരം ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്, സിറ്റി മോഡിലാണെങ്കിലും സ്പോർട് മോഡിലാണെങ്കിലും നല്ല പവറുള്ള വണ്ടിയാണ്. പിന്നെ കൂടാതെ റഫ് റോഡ്, പിന്നെ ഈ സ്ലിപ്പറി ആയിട്ടുള്ള റോഡ് ഇതിലെ പോകുന്ന ഇതിലെ ഒരു മോഡും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് റോഡ് സീറ്റിലിരിക്കുമ്പോൾ റോഡ് നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് നല്ല രീതിയിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്പേസ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്, ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. കൂടാതെ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അപാര റോഡ് പ്രസൻസ് ആണ്. നമ്മൾ വണ്ടി എവിടെയാണെങ്കിലും നമുക്ക് വണ്ടി വരുന്ന ഒരു നല്ല രീതിയിൽ തന്നെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ആ രീതിയിൽ. ഇതിന് മുന്നേ കുറെ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയി കൂടി ലഭിക്കുകയുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.